ഇടുക്കി ഇടമലക്കുടിയിലേക്കുള്ള വ്ലോഗർ സുജിത് ഭക്തന്റെ യാത്രയിൽ വനംവകുപ്പ് അന്വേഷണം തുടങ്ങി. അനുമതിയില്ലാതെയാണ് വ്ലോഗറുടെ യാത്രയെന്ന് വനംവകുപ്പ് വ്യക്തമാക്കി. ഇടുക്കി എംപി ഡീൻ കുര്യാക്കോസിനൊപ്പമാണ് സുജിത് ഇടമലക്കുടിയിലെത്തിയത്. തികച്ചും അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രയാണ്. പ്രത്യേകിച്ച് ഇങ്ങോട്ട് കയറ്റം കയറി വരുമ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഇറങ്ങിയാ പോയിക്കൊണ്ടിരുന്നത്. ഇതുവരെ കോവിഡ് പിടിപെടാത്ത ഇടമലക്കുടിയിലേക്ക് സുജിത് ഭക്തൻ നടത്തിയ യാത്രയാണ് രാഷ്ട്രീയ വിവാദമായിരിക്കുന്നത്. കോവിഡിനെതിരെ കർശന നിയന്ത്രണം തുടരുമ്പോഴും വനംവകുപ്പിന്റെ അനുമതിയില്ലാതെയാണ് സുജിത് ഇടമലക്കുടിയിൽ പോയത്. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിന് ആവശ്യമായി ടി വി നൽകാൻ പോയതെന്നാണ് സുജിത്തിന്റെ വിശദീകരണം. ഇടുക്കി എംപിയോടൊപ്പമുള്ള സുജിത്തിന്റെ യാത്രയ്ക്കെതിരെ സി പി എമ്മും വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ വിവാദങ്ങൾ അനാവശ്യമാണെന്ന് ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചു. എനിക്ക് എം പി ഫണ്ടിൽ നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനത് സ്വാഭാവികമായും സ്പോൺസർഷിപ്പ് വെച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സ്പോൺസറായിരുന്നു ഈ പറയുന്ന ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ സുജിത് ഭക്തൻ. അപ്പം എൻ്റെ ഒരു മാന്യത വെച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെയും ഇവിടെ ഈ കഴിഞ്ഞ ദിവസത്തെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം. അതല്ലാതെ വേറൊരു വിവാദത്തിൻ്റെതായിട്ടുള്ള ഒരു പശ്ചാത്തലം അവിടെ നിലനിൽക്കുന്നില്ല. ബ്ലോഗിനെതിരെ എ ഐ വൈ എഫ് ജില്ലാ നേതൃത്വം മൂന്നാർ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. മുൻപ് അനധികൃതമായി വീഡിയോ പകർത്തിയതിനാൽ ബ്ലോഗർ സുജിത്തിന് വനത്തിൽ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ടെന്നും സുജിത്തിനെതിരെ നേരത്തെ തന്നെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ കൂടി അന്വേഷണം വേണമെന്നും സി പി എമ്മും ആവശ്യപ്പെട്ടു. മനോരമ ന്യൂസ്, ഇടുക്കി.